നമ്മൾ 2011 എൽ ഡി സിയിലെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ 2011 എൽ ഡി സി അടുത്ത് പറയാൻ പോകുന്നത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ല പറയുന്നതിന് മുന്നേ 1955 വരെയുള്ള വർഷങ്ങൾ നമ്മൾ പറഞ്ഞു. 1956 എന്ന വർഷത്തെക്കുറിച്ച് ഒന്ന് രണ്ട് പോയിൻ്റ് നിങ്ങൾക്കറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. എന്നാലും തുടങ്ങിയതുകൊണ്ട് രണ്ട് പോയിന്റ് പറയാം. 1956 ഭാഷാടിസ്ഥാനത്തിൽ 14 സ്റ്റേറ്റുകൾ രൂപീകരിച്ചത് 1956 എന്ന് വെച്ചാൽ 1953 വന്ന ഫസൽ അലി കമ്മീഷൻ പ്രകാരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടന്നത് 1956. അതിനോടൊപ്പം തന്നെയാണ് കേരളം രൂപീകരിച്ചത്. കേരളം രൂപീകരിച്ച വർഷമാണ് 1956. അപ്പം രണ്ടേ രണ്ട് പോയിന്റ് ഇവിടെ പറയുന്നുള്ളൂ. 1956 ഭാഷാടിസ്ഥാനത്തിൽ 14 സ്റ്റേറ്റുകൾ രൂപീകരിച്ചത്. അതിലൊന്നായ കേരളം രൂപീകരിച്ചതും 1956 നവംബർ 1 കേരള പിറവി ദിനം ചോദിച്ചാൽ അത് നവംബർ 1. അടുത്ത് നമ്മൾ എറണാകുളം 2011 പോകുന്നു. എറണാകുളം ജില്ലയിൽ ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ മറ്റ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടന ഏത്? വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടനയാണ് രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്ന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഇതിൻ്റെ ഫൗണ്ടർ ചോദിച്ചാൽ അത് അരുണ റോയിയാണ്, അരുണ റോയ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അഞ്ചാം ഉൽപ്പാദക ഘടകമായി കണക്കാക്കുന്നത് എന്തിനെ? അഞ്ചാം ഉൽപ്പാദന ഘടകമാണ് ബാങ്ക്. മറ്റ് 4 ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനാണ് 4 ഉൽപ്പാദന ഘടകങ്ങൾ. എന്നാൽ അഞ്ചാം ഉൽപ്പാദന ഘടകം എന്ന് പറയുന്നത് ബാങ്കിനെയാണ്. അഞ്ചാമത്തെ വേദം ചോദിച്ചാൽ അത് മഹാഭാരതമാണ്. അഞ്ചാമത്തെ വേദം ചോദിച്ചാൽ അത് മഹാഭാരതമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ ചോദിച്ചിരിക്കുന്നത് നമുക്ക് 2010-12 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തിരുത്തി ഒന്ന് പഠിക്കാം. 2019 ഇത് ചോദിച്ചിരിക്കുന്നത് 2012 സമാധാനമാണ്. നമുക്ക് പഠിക്കാം. 2019 സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തി ആര്? 2019 സമാധാന നൊബേൽ കിട്ടിയ വ്യക്തിയാണ് അബി അഹമ്മദ് അലി. അബി അഹമ്മദ് അലി ഇദ്ദേഹം എത്യോപ്യക്കാരനാണ്. എത്യോപ്യയിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അബി അഹമ്മദ് അലി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും അധികം കപ്പലണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും അധികം കപ്പലണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിൽ കടൽത്തീരം കൂടിയ സ്റ്റേറ്റാണ് ഗുജറാത്ത്. അപ്പം എന്നാൽ കടൽത്തീരം കുറഞ്ഞ സ്റ്റേറ്റ് ചോദിച്ചാൽ അത് ഗോവയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ വിൻഡ് എനർജി ഫാം എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് എനർജി ഫാം, എന്നിട്ട് കാറ്റിൽ നിന്ന് എനർജി എടുക്കുന്നത് ഫാം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കന്യാകുമാരി ജില്ലയാണ്, തമിഴ്നാട്. തമിഴ്നാടിലെ കന്യാകുമാരിയിലാണ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആര്? റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസാണ്. താഴെ പറയുന്നതിൽ തുളച്ചു കയറാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള രശ്മി ഏത്? തുളച്ചു കയറാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ളത് ഗാമ രശ്മികൾക്കാണ്, ഗാമ. പക്ഷികളുടെ മുട്ടയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ഓളജി. ഓളജി ആണ് മുട്ടയെ, പക്ഷികളുടെ മുട്ടയെ കുറിച്ചുള്ള പഠനമാണ് ഓളജി. ഓളജി മുട്ടയെ കുറിച്ചുള്ള പഠനമാണ് ഓളജി. എന്നാൽ ചന്ദ്രനെ കുറിച്ചുള്ള പഠനം കഴിഞ്ഞ ഏതോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന 2011 തന്നെ ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലനോളജി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലനോളജി. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്ര എന്ന ഉപഗ്രഹം ആരുടെ സ്മരണ നിലനിർത്തുന്നതിനാണ് അമേരിക്ക വിക്ഷേപിച്ചത്? അപ്പം ചന്ദ്ര എന്ന ഉപഗ്രഹം ആരുടെ ഉപഗ്രഹമാണ്? അമേരിക്കയുടേതാണ്. അത് ആരുടെ സ്മരണ നിലനിർത്താനാണ് വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് ചന്ദ്രശേഖരൻ്റെ ഓർമ്മയ്ക്കാണ് ചന്ദ്ര ഉപഗ്രഹത്തിന് ചന്ദ്ര എന്ന് പേര് നൽകിയത്, ഡോക്ടർ എസ് ചന്ദ്രശേഖർ. ദേശീയ ഉപഭോക്തൃ ദിനം എന്ന്, ദേശീയ ഉപഭോക്തൃ ദിനം ചോദിച്ചാൽ അത് December 24. ദേശീയ ഉപഭോക്തൃ ദിനം December 24. അന്തർദേശീയ ഉപഭോക്തൃ ദിനം ചോദിച്ചാൽ March 15. അന്തർദേശീയ ഉപഭോക്തൃ ദിനം March 15. ഈ December 10 മനുഷ്യാവകാശ ദിനം. December 10 മനുഷ്യാവകാശ ദിനമാണ്. December 5 മണ്ണ് ദിനമാണ്. December 5 ആണെങ്കിൽ മണ്ണ് ദിനം. അടുത്ത ക്വസ്റ്റ്യൻ,
കുത്തബ് മിനാർ ആരുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് പണി കഴിപ്പിച്ചത്? കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത് ആരുടെ സ്മരണയ്ക്കാണ്? കുത്തബ്ദീൻ ഫക്തിയാർ കാഗിയുടെ, കുത്തബ്ദീൻ ഫക്തിയാർ കാഗിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് കുത്തബ് മിനാർ ഇൽത്തുമിഷാണ് പണി കഴിപ്പിച്ചത്. അപ്പോൾ ആരുടെ ഓർമ്മയ്ക്കാണ് എന്ന് ചോദിച്ചാൽ കുത്തബ്ദീൻ ഫക്തിയാർ കാഗി, ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത്. ആരാണ് പണി കഴിപ്പിച്ചത്? ഇൽത്തുമിഷ് ആണ് പണി കഴിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക് ഏത്? ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് രാജ്യം ചോദിച്ചാൽ അത് നൗറു ആണ്. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലാണ് നൗറു സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് ഏത്? നൗറു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് ആര്? എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സർ ആൽബർട്ട് ഹൊവാർഡ്, ആണ് ജൈവകൃഷിയുടെ പിതാവ്. എന്നാൽ ഒറ്റവൈക്കോൽ വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മസനോവ ഫുക്കുവോക്കയാണ്. ഒറ്റവൈക്കോൽ വിപ്ലവം ചോദിച്ചാൽ മസനോവ ഫുക്കുവോക്ക, ഈ ഒറ്റവൈക്കോൽ വിപ്ലവം നടന്നത് ജപ്പാനിലാണ്. ഒറ്റവൈക്കോൽ വിപ്ലവം നടക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? മസനോവ ഫുക്കുവോക്ക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സുമംഗല എന്ന തൂലികാനാമത്തിൽ മലയാളത്തിൽ പ്രശസ്തയായ എഴുത്തുകാരി ആര്? സുമംഗല എന്ന തൂലികാനാമത്തിൽ മലയാളത്തിൽ പ്രശസ്തയായതാണ് ലീല നമ്പൂതിരിപ്പാട്. സുമംഗല എന്നറിയപ്പെടുന്നത് ലീല നമ്പൂതിരിപ്പാടാണ്. പിന്നെ ഉറൂബ് ആണെങ്കിൽ പി സി കുട്ടിക്കൃഷ്ണനാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സുമംഗലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ സാർക്ക് സമ്മേളനം നടന്നത് എവിടെ? ധാക്കയിലാണ്. ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലായ ധാക്കയിലാണ്. ധാക്കയിലാണ് ആദ്യമായി സാർക്ക് സമ്മേളനം നടക്കുന്നത്. 1985 സാർക്ക് രൂപീകരിക്കുന്നത്. 1985 ധാക്കയിലാണ്. ആസ്ഥാനം ചോദിച്ചാൽ കാഠ്മണ്ഡു ആണ്. 1985 സാർക്ക് രൂപീകരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ചോദിച്ചാൽ എവിടെയാണ്? ധാക്കയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്നതാണ് ചോദ്യം. 324 ഇലക്ഷൻ കമ്മീഷൻ 324 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 ജനുവരി 25 ഈ ജനുവരി 25 വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. സമ്മതിദായക ദിനമായി അറിയപ്പെടുന്നത് ജനുവരി 25. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര ആരുടെ ആത്മകഥയാണ്? സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേലയുടേതാണ്. ദക്ഷിണാഫ്രിക്കയും ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നെൽസൺ മണ്ടേല. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് നെൽസൺ മണ്ടേല. അപ്പം സ്വാതന്ത്ര്യത്തിലേക്ക് ലോങ് ബാക്ക് ടു ഫ്രീഡം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. അതാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. സൗത്ത് ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് നെൽസൺ മണ്ടേല. ഈ നെൽസൺ മണ്ടേല അന്തരിച്ച വർഷം 2013 ഡിസംബർ 5 നെൽസൺ മണ്ടേല അന്തരിച്ചത്. 2013 ഡിസംബർ 5. അടുത്ത ക്വസ്റ്റ്യനാണ്, എ ടി എമ്മിൻ്റെ പൂർണ്ണരൂപമാണ് ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. ആണ് എ ടി എം. ആദ്യ യൂത്ത് ഒളിമ്പിക്സ് നടന്നത് എവിടെ? സിംഗപ്പൂരിലാണ് ആദ്യത്തെ യൂത്ത് ഒളിമ്പിക്സ് നടന്നത്. സിംഗപ്പൂരിൻ്റെ ക്യാപിറ്റലാണ് സിംഗപ്പൂർ സിറ്റി. ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനാര്? കമാൻഡർ ദിലീപ് ഫോണ്ടെയാണ് ആദ്യമായി ലോകം ചുറ്റി ഇന്ത്യക്കാരൻ ചോദിച്ചാൽ അത് കമാൻഡർ ദിലീപ് ഫോണ്ടെ. ഫോണ്ടെയാണ് ആദ്യമായി ലോകം ചുറ്റിയ ഇന്ത്യക്കാരൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ടാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത്?
അധിക സമയം വെള്ളത്തിലിട്ടാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി എ ആണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എന്ത്? സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത്. എന്നാൽ കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. നമ്മളെ ക്വസ്റ്റ്യൻ വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ഏത് എന്നതാണ്, അത് സോഡിയം കാർബണേറ്റ് ആണ്. എന്നാൽ കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. എന്നാൽ ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ചേർക്കുന്നത് സോഡിയം സിഡ്രേറ്റ് ആണ്. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ചേർക്കുന്നത് സോഡിയം സിഡ്രേറ്റ് ആണ്. ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ബൈ കാർബണേറ്റ് ആണ്. ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ബൈ കാർബണേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആർ ബി ഐ നോട്ട് നിർമ്മാണം ആരംഭിച്ച വർഷം ഏത്? ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നിർമ്മാണം ആരംഭിച്ച വർഷമാണ് 1938. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏത്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ചോദിച്ചാൽ അത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, യു ജി സി ആരംഭിച്ചത് ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? യു ജി സി ആരംഭിച്ചത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. യു ജി സി നിലവിൽ വന്ന വർഷമാണ് 1953. അപ്പൊ യു ജി സി ആരംഭിച്ചത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ ആർ ബി ഐയുടെ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ആർ ബി ഐ നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈജിപ്തിൽ നിന്നും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പ്രസിഡന്റ് ആര്? ഹോസ്നി മുബാറക്ക്. ഈജിപ്തിൽ നിന്നും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പ്രസിഡന്റ് ആര്? ഹോസ്നി മുബാറക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റില്ലാത്ത ചെറു വിമാനം ഏത്? ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത ചെറു വിമാനം ഏത്? നേത്രയാണ്. ഭൗമദിനം April 22. അടുത്ത ക്വസ്റ്റ്യൻ, പരോക്ഷ നികുതിയിൽ പെടാത്തത് ഏത്? വരുമാന നികുതിയാണ്. വിക്രമാങ്ക ദേവചരിതം എഴുതിയതാര്? ബിൽ ഹണാൻ. വിക്രമാങ്ക ദേവചരിതം എഴുതിയത് ബിൽ ഹണനാണ്. എന്നാൽ രാജതരംഗിണി എഴുതിയത് കൽഹണനാണ്. വിക്രമാങ്ക ദേവചരിതം എഴുതിയത് ബിൽഹണനുമാണ്. ഈ രാജതരംഗിണി എഴുതിയ കൽഹണൻ എഴുതിയത് കാശ്മീർ രാജവംശത്തെക്കുറിച്ച് എഴുതിയ കൃതിയാണ് രാജതരംഗിണി. ആധുനിക ബഹിരാകാശ നിരീക്ഷണ ശാസ്ത്രത്തിന്റെ പിതാവാര്? ഗലീലിയോ ഗലീലി. ഈ ഗലീലിയോ ഗലീലി ഇറ്റലിക്കാരനാണ്. എന്നാൽ ISRO രൂപീകരിച്ച വർഷം ചോദിച്ചാൽ 1969 August 15. ഈ ISRO പിതാവ് ചോദിച്ചാൽ, അല്ലെങ്കിൽ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ ഡോക്ടർ വിക്രം സാരാഭായി ആണ്. ISRO നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ അത് കെ ശിവനാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കെ ശിവനെയാണ്. എന്നാൽ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാമിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നതിൽ കേരളം കണ്ടെത്തിയ മാർഗം ഏത്? ജനകീയ ആസൂത്രണമാണ് അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നതിൽ കേരളം കണ്ടെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയതാര്? മാനവ വികസന സൂചിക രേഖപ്പെടുത്തിയതാണ് മെഹബൂബ് ഉൽ ഹക്ക്. ആണ് മാനവ വികസന സൂചിക തയ്യാറാക്കിയത്. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ ആര് എന്നതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ഏഷ്യക്കാരനായ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ചോദിച്ചാൽ അത് യൂതാണ്ടാണ്. മ്യാൻമാർ രാജ്യത്തിലുള്ളതാണ് യൂതാണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറൽ ആണ് യൂതാണ്ട്. ആദ്യത്തെ സെക്രട്ടറി ജനറൽ ചോദിച്ചാൽ അത് ട്രിഗുലിയാണ്. അദ്ദേഹം നോർവേക്കാരനാണ്. നിലവിൽ UNO സെക്രട്ടറി ജനറൽ ചോദിച്ചാൽ അത് അന്റോണിയോ ഗുട്ടറസ് ആണ്. അദ്ദേഹം പോർച്ചുഗൽകാരൻ. അടുത്ത ക്വസ്റ്റ്യൻ, തക്കാളി ലോകത്തിൽ ആദ്യമായി കൃഷി ചെയ്ത സ്ഥലമാണ് തെക്കേ അമേരിക്ക.
അടുത്ത ക്വസ്റ്റ്യൻ 1950 കൊടുത്തിരിക്കുന്ന വിധിൽ 1957 രൂപീകരിക്കാത്ത ജില്ല ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള ഓപ്ഷൻ വായിക്കാം. പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയമാണ് ഇത് തന്നിട്ടുള്ളത്. ഇതിൽ 1957 രൂപീകരിക്കാത്ത ജില്ല ചോദിച്ചാൽ അത് പാലക്കാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന്. എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷമാണ് 2002. അടുത്ത ക്വസ്റ്റ്യൻ, ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏത് അവയവത്തെ ബാധിക്കുന്നു? മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അവയം ചോദിച്ചാൽ കരളാണ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അവയവം കരൾ. കേരളത്തിൽ ആദ്യത്തെ വ്യവഹാര രഹിത പഞ്ചായത്ത് ഏത്? കേരളത്തിൽ ആദ്യത്തെ വ്യവഹാര രഹിത പഞ്ചായത്ത് ചോദിച്ചാൽ വരവൂരാണ്. വരവൂർ ആണ് കേരളത്തിലെ ആദ്യത്തെ വ്യവഹാര രഹിത പഞ്ചായത്ത് ചോദിച്ചാൽ അത് വരവൂറാണ്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷമേത്? ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷമേത്? 1954 ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെക്കുന്നത്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിരുന്ന ജവഹർലാൽ നെഹ്റും ചൈനീസ് പ്രൈം മിനിസ്റ്ററായിരുന്ന ചൗമ്മൽ ലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ ഭ്രമണപഥത്തിൽ എത്തിയതെന്ന്. ചന്ദ്രയാൻ ഭ്രമണപഥത്തിൽ എത്തിയത് 2008 നവംബർ 8. ചന്ദ്രയാൻ ഭ്രമണപഥത്തിൽ എത്തിയത് 2008 നവംബർ 8. എന്നാൽ ചന്ദ്രയാൻ വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. എന്നാൽ മംഗൾയാൻ വിക്ഷേപിച്ച ഡേറ്റ് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5. മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5. അടുത്ത ക്വസ്റ്റ്യൻ, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആർതർ വെല്ലസ്ലി ആണ്. എന്നാൽ ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. ഹിരാക്കുട്ട് നദീതട പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹിരാക്കുട്ട് നദീതട പദ്ധതി മഹാനദിയിലാണ്. അത് മഹാനദി സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ്. ഒറീസ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലും അവസാന വൈസ്രോയും ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാന വൈസ്രോയും ആദ്യത്തെ ഗവർണർ ജനറലും ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റനും. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ചോദിച്ചാൽ അത് സി രാജഗോപാൽ ആചാര്യയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ചോദിച്ചാൽ അത് സി രാജഗോപാൽ ആചാര്യ. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഖാദർ. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണാണ് ഖാദർ. ഇന്ത്യയിൽ ആദ്യത്തെ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? റിഷ്ര. റിഷ്രയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത്. റിഷ്ര വെസ്റ്റ് ബംഗാളിലാണ്. റിഷ്ര ഇന്ത്യയിൽ ആദ്യത്തെ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത് റിഷ്ര വെസ്റ്റ് ബംഗാൾ. കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി ആര്? കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി ചോദിച്ചാൽ അത് ജോൺ മത്തായി ആണ്. ജോൺ മത്തായി. ഈയത്തിൻ്റെ അയിര് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഈയത്തിൻ്റെ അയിരാണ്. ഈയത്തിൻ്റെ അയിര് ചോദിച്ചാൽ അത് ഗലീനയാണ്. ഈയത്തിൻ്റെ അയിര് ചോദിച്ചാൽ അത് ഗലീനയാണ്. ഈയത്തിൻ്റെ അയിര് ചോദിച്ചാൽ ഗലീനയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ 50-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതോടുകൂടി എറണാകുളം ജില്ല 2011 ഇവിടെ അവസാനിക്കുകയാണ്. ഇത് സ്പീഡിലാണ് പോയത്, അധികം പോയിൻ്റൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 50-ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. 50-ാമത്തെ ക്വസ്റ്റ്യൻ, വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റേത്? കാൽ ബൈശാഖി. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റാണ് കാൽ ബൈശാഖി. ഇന്ത്യയിൽ ജനസാന്ദ്രതയിൽ 3-ാം സ്ഥാനത്തുള്ള ജനസാന്ദ്രതയിൽ 2-ാം സ്ഥാനത്തുള്ള സ്റ്റേറ്റ് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇന്ത്യയിലെ ഒരേ ഒരു വനിതാ മുഖ്യമന്ത്രിയേ ഉള്ളൂ. അത് മമതാ ബാനർജിയാണ്. നന്ദി, നമസ്കാരം.